നമുക്ക് ബാങ്കുകളിൽ പല വേരിയൻ്റ് അക്കൗണ്ടുകൾ ലഭ്യമാണ്. പ്രധാനപ്പെട്ട രണ്ട് അക്കൗണ്ട് വേരിയൻ്റാണ് സേവിങ്സ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. സേവിങ്സ് അക്കൗണ്ട് പണം സേവ് ചെയ്ത് വെക്കാനാണെങ്കിൽ ബിസിനസ് പർപ്പസിനായിട്ടുള്ള അക്കൗണ്ട് വേരിയൻ്റാണ് കറണ്ട് അക്കൗണ്ട്. സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സും എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ഡെബിറ്റ് കാർഡുകൾ വരെ ഡിഫറൻ്റ് ആയിരിക്കും. ഇന്ന് നമുക്ക് ഫെഡറൽ ബാങ്കിൽ ലഭ്യമായിട്ടുള്ള കറണ്ട് അക്കൗണ്ടിൽ കിട്ടുന്ന ഡെബിറ്റ് കാർഡുകളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫെഡറൽ ബാങ്കിൽ നമുക്ക് പല വേരിയൻ്റ് കറണ്ട് അക്കൗണ്ടുകൾ ലഭ്യമാണ്. നോക്കിക്കഴിഞ്ഞാൽ ഫ്രീഡം വേരിയൻ്റ് ഉണ്ട്, കറണ്ട് പ്ലസ്, ഫെഡ് ട്രേഡ് 15, ഫെഡ് ട്രേഡ് പ്ലസ്, ഫെഡ് വാണിജ്യ പ്ലസ്, ഫെഡ് പ്രൈം, ഫെഡ് സഹകാരി, അങ്ങനെ പല വേരിയൻ്റ് അവൈലബിൾ ആണ്. എങ്കിലും ഡെബിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ പ്രധാനമായിട്ടും രണ്ട് വേരിയൻ്റ് ഡെബിറ്റ് കാർഡുകളാണ് കറണ്ട് അക്കൗണ്ടിൽ ഫെഡറൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതൊരു വേരിയൻ്റ് ഇമ്പീരിയോ ബിസിനസ്, മറ്റൊന്ന് സെലസ്റ്റ ബിസിനസ് ആണ്. നമുക്ക് ഈ രണ്ട് ഡെബിറ്റ് കാർഡുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഒരു സെലസ്റ്റ ബിസിനസ് ഡെബിറ്റ് കാർഡ് നോക്കാം. ഈ ഒരു അക്കൗണ്ട് വേരിയൻ്റ് കിട്ടുന്നത് ചില കാറ്റഗറി കറണ്ട് അക്കൗണ്ടിലാണ്. നോക്കിക്കഴിഞ്ഞാൽ ഫെഡ് ട്രേഡ് പ്ലസ്, ഫെഡ് ട്രേഡ് ആരോഗ്യ, ഫെഡ് വാണിജ്യ, ഫെഡ് ചിറ്റ് ആൻഡ് ഫെഡ് എലൈറ്റ് എന്നീ അക്കൗണ്ട് വേരിയൻറ്റുകളിലാണ് നമുക്ക് സെലസ്റ്റ ബിസിനസ് ഡെബിറ്റ് കാർഡ് കിട്ടുന്നത്. നമുക്ക് ഫെഡ് സഹകാരി, അതുപോലെ തന്നെ ട്രസ്റ്റ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സൊസൈറ്റീസ്, ബാങ്ക്സ്, ഗവൺമെൻറ് സ്പോൺസേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ നോൺ ബിസിനസ് നോൺ ട്രേഡിംഗ് അക്കൗണ്ടുകൾ എന്നീ കാറ്റഗറി അക്കൗണ്ട് ആണെങ്കിൽ, കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ സെലസ്റ്റ ബിസിനസ് ഡെബിറ്റ് കാർഡ് എടുക്കുവാനായിട്ട് സാധിക്കില്ല. ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ഷോപ്പിംഗ് ലിമിറ്റ് വരുന്നത് 5 ലക്ഷം രൂപയാണ്, ഡെയിലി എ ടി എം വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 1 ലക്ഷം രൂപയാണ്, അങ്ങനെ മൊത്തം ഡെയിലി ലിമിറ്റ് വരുന്നത് 6 ലക്ഷം രൂപയാണ്. പിന്നെ ഇത് കോൺടാക്ട് ലെസ് പേയ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന വേരിയൻ്റ് ഡെബിറ്റ് കാർഡാണ്. സോ നമുക്ക് 5000 രൂപയിൽ താഴെയുള്ള പേയ്മെൻറ്റ് ആണെങ്കിൽ ജസ്റ്റ് കാർഡ് ടാപ്പ് ചെയ്തുകൊണ്ട് പിൻ നമ്പർ ഇല്ലാതെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാർഡ് വേരിയൻ്റ് വിസ നെറ്റ്വർക്കിലാണ് വരുന്നത്. വിസ പ്ലാറ്റിനം വേരിയൻറ്റിലാണ് ഈ ഒരു കാർഡ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു കാർഡിൽ നമുക്ക് റിവാർഡ് പോയിൻറ്റ് ബെനിഫിറ്റ് വരുന്നുണ്ട്. ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫെഡറൽ റിവാർഡ് പോയിൻറ്റ് കിട്ടും. ഈ റിവാർഡ് പോയിൻറ്റ് നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡറൽ റിവാർഡ്സ് എന്ന് പറഞ്ഞ പോർട്ടൽ വഴി നമുക്ക് റിഡീം ചെയ്യാം. നമുക്ക് ആ ഒരു റിവാർഡ് പോയിൻറ്റ് ഉപയോഗിച്ച് റീചാർജ് ചെയ്യാം, ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യാം, ഇല്ലെങ്കിൽ അവരുടെ കാറ്റലോഗിലുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനും ഉപയോഗിക്കാം. ഈ ഒരു കാർഡിന് ജോയിൻ ഫീസ് വരുന്നില്ല, എന്നാൽ ആനുവൽ ഫീസ് ആപ്ലിക്കബിൾ ആണ്. ഈ ഒരു കാർഡിൻ്റെ ആനുവൽ ഫീസ് വരുന്നത് 1000 രൂപ പ്ലസ് ജി എസ് ടി ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു ആനുവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. നമ്മൾ ലാസ്റ്റ് 12 മന്തിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പി ഒ എസ് ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും. ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ പോയിൻറ്റ് ഓഫ് സെയിൽ ട്രാൻസാക്ഷൻ ആയിരിക്കണം, അതായത് സ്വൈപ്പിംഗ് മെഷീനിൽ നടന്ന ട്രാൻസാക്ഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയിരിക്കണം. അല്ലാതെ എ ടി എം വഴിയുള്ള ക്യാഷ് വിഡ്രോവൽ ഒന്നും ഈ ഒരു ക്രൈറ്റീരിയക്ക് വേണ്ടി കൺസിഡർ ചെയ്യുകയില്ല. പിന്നെ ഫെഡറൽ ബാങ്ക് കറണ്ട് അക്കൗണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്ന മറ്റൊരു കാർഡ് വേരിയൻ്റാണ് ഇമ്പീരിയോ ബിസിനസ്. ഈ ഒരു കാർഡ് ഇഷ്യൂ ചെയ്യുന്ന കറണ്ട് അക്കൗണ്ട് വേരിയൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫെഡ് ട്രേഡ് പ്ലസ്, കറണ്ട് പ്ലസ്, ഫ്രീഡം കറണ്ട്, ഫെഡ് ട്രേഡ്, പിന്നെ സി എ ഫോർ, ടി ഐ ജി ഒ, പിന്നെ ട്രേഡ് സിൽവർ, ട്രേഡ് ഗോൾഡ് എന്നീ അക്കൗണ്ട് വേരിയൻറ്റുകളിലാണ് ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ഇമ്പീരിയോ ബിസിനസ് ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ ഒരു കാർഡും വിസ നെറ്റ്വർക്കിലാണ് വരുന്നത്. വിസ ക്ലാസിക് വേരിയൻറ്റിലാണ് കാർഡ് വരുന്നത്. ഇതിന് ജോയിൻ ഫീസ് ഇല്ല, എന്നാൽ ആനുവൽ ഫീസ് ആപ്ലിക്കബിൾ ആണ്. ആനുവൽ ഫീസ് വരുന്നത് 750 രൂപ പ്ലസ് ജി എസ് ടി ആണ്. എന്നാൽ ആനുവൽ ഫീസ് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. ലാസ്റ്റ് 12 മന്തിൽ 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ പി ഒ എസ് ട്രാൻസാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ ഫീസ് ഒഴിവാക്കി കിട്ടും. ഈ ഒരു കാർഡിൻ്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി എ ടി എം വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 50000 രൂപയാണ്. ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് 1 ലക്ഷം രൂപയാണ്. അങ്ങനെ മൊത്തം ഡെയിലി ലിമിറ്റ് വരുന്നത് 1.5 ലക്ഷം രൂപയാണ്. മുൻപ് ഫെഡറൽ ബാങ്കിൽ വേറെയും ചില വേരിയൻ്റ് ഡെബിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്തിരുന്നു കറണ്ട് അക്കൗണ്ടുകളിൽ. എന്നാൽ ഇപ്പോൾ നിലവിൽ ഇഷ്യൂ ചെയ്യുന്നത് ഈ രണ്ട് കാർഡ് വേരിയൻ്റുകൾ മാത്രമാണ്, സെലസ്റ്റ ബിസിനസ്സും ഇമ്പീരിയോ ബിസിനസ്സും. ഇനി ഫെഡറൽ ബാങ്കിലെ കറണ്ട് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്ന മന്ത്ലി ആവറേജ് ബാലൻസ്, അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാകുന്ന പെനാൽറ്റി ചാർജ്, അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട മറ്റു ഫൈനാൻസ് ചാർജുകളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഫെഡറൽ ബാങ്കിലെ കറണ്ട് അക്കൗണ്ട് വേരിയൻ്റും അതുപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവറേജ് മന്ത്ലി ബാലൻസും പിന്നെ അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജ് നോക്കാം. പോപ്പുലർ ആയിട്ടുള്ള ഒരു കറണ്ട് അക്കൗണ്ട് വേരിയൻ്റാണ് ഫ്രീഡം കറണ്ട്. കൂടുതൽ ആളുകളും എടുത്തിരിക്കുന്നത് ഈ ഒരു അക്കൗണ്ട് വേരിയൻ്റ് ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് 5000 രൂപയാണ്. ഇത് കീപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ വരുന്ന പെനാൽറ്റി ചാർജ് പെർ മന്തിന് 300 രൂപ പ്ലസ് ജി എസ് ടി ആണ്. പിന്നെയുള്ളൊരു കറണ്ട് അക്കൗണ്ട് വേരിയൻ്റ് ആണ് കറണ്ട് പ്ലസ്. അതിനകത്ത് നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് 10000 രൂപയാണ്. അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മന്ത്ലി 350 രൂപ പ്ലസ് ജി എസ് ടി നമ്മൾ പെനാൽറ്റി ചാർജ് ആയിട്ട് നൽകണം. മറ്റൊരു അക്കൗണ്ട് വേരിയൻ്റ് ആണ് ഫെഡ് ട്രേഡ്. അതിനകത്ത് നമ്മൾ 25000 രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ 400 രൂപ പ്ലസ് ജി എസ് ടി പെനാൽറ്റി ചാർജ് ആയി നൽകണം. മറ്റൊരു അക്കൗണ്ട് വേരിയൻ്റ് ആണ് ഫെഡ് ട്രേഡ് പ്ലസ്. അതിനകത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട മന്ത്ലി ആവറേജ് ബാലൻസ് 50000 രൂപയാണ്. അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 450 രൂപ പ്ലസ് ജി എസ് ടി പെനാൽറ്റി ചാർജ് ആയിട്ട് നൽകേണ്ടതായിട്ട് വരും. പിന്നെ വരുന്നൊരു അക്കൗണ്ട് വേരിയൻ്റ് ആണ് ഫെഡ് ട്രേഡ് 15. അതിനകത്ത് നമ്മൾ 50000 രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 450 രൂപ പ്ലസ് ജി എസ് ടി പെനാൽറ്റി ചാർജ് കൊടുക്കണം. മറ്റൊരു അക്കൗണ്ട് വേരിയൻ്റ് ഫെഡ് ട്രേഡ് പ്ലസ്. 1 ലക്ഷം രൂപയാണ് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 500 രൂപ പ്ലസ് ജി എസ് ടി പെനാൽറ്റി ചാർജ്.
ആയിട്ട് നൽകണം. മറ്റൊരു അക്കൗണ്ട് വേരിയൻറ്റ് ഫെഡ് ചിറ്റ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വേരിയൻറ്റ് ആണ്. അതും നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് 100,000 രൂപ തന്നെയാണ്. കീപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ 500 രൂപയാണ് പെനാൽറ്റി ചാർജ് ആയിട്ട് നൽകേണ്ടത്. മറ്റൊരു അക്കൗണ്ട് വേരിയൻ്റ് ആണ് ഫെഡ് വാണിജ്യ. അതിനകത്ത് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് 500,000 രൂപയാണ്. കീപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ 1,000 രൂപ പ്ലസ് ജി എസ് ടി പെർ മന്തിന് നമ്മൾ പെനാൽറ്റി ചാർജ് ആയിട്ട് കൊടുക്കണം. മറ്റൊരു അക്കൗണ്ട് വേരിയൻ്റ് ആണ് ഫെഡ് വാണിജ്യ പ്ലസ്. അതിനകത്ത് നമ്മൾ 10,000 രൂപയാണ് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. അത് കീപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 1,000 രൂപ പ്ലസ് ജി എസ് ടി പെനാൽറ്റി ചാർജ് ആയിട്ട് നൽകേണ്ടതായി വരും. പിന്നെ ഫെഡ് സഹകരി ബാങ്ക്സ്, പിന്നെ ഫെഡ് സഹകരി അദ്ദേഹം എന്ന് പറഞ്ഞ രണ്ട് സ്കീമുണ്ട്. ആ രണ്ട് സ്കീമിലും ആവറേജ് മന്ത്ലി ബാലൻസ് വരുന്നില്ല. പിന്നെ ഫെഡ് പ്രൈം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. അതിനകത്ത് നമ്മൾ 20,000 രൂപക്ക് താഴെയാണ് ആക്ച്വൽ മന്ത്ലി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ പെർ മന്തിൽ 5,000 രൂപ പ്ലസ് ജി എസ് ടി നമ്മൾ പെനാൽറ്റി ചാർജ് ആയിട്ട് കൊടുക്കണം. പിന്നെ ഇനി 20,000 രൂപക്ക് മുകളിൽ 50,000 രൂപ വരെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ 4,375 രൂപയും 50,000 രൂപക്ക് മുകളിൽ 100,000 രൂപ വരെയാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 3,750 രൂപയും 100,000 രൂപക്ക് മുകളിൽ 500,000 രൂപ വരെയാണെങ്കിൽ 3,125 രൂപ പ്ലസ് ജി എസ് ടി 500,000 രൂപക്ക് മുകളിൽ 1,000,000 രൂപ വരെയാണെങ്കിൽ 2,500 രൂപയും 1,000,000 രൂപക്ക് മുകളിൽ 25,000,000 രൂപ വരെയാണ് നമ്മൾ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 1,875 രൂപയും നമ്മൾ ചാർജ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. മറ്റെല്ലാ കറണ്ട് അക്കൗണ്ട് വേരിയൻറ്റിലും നമ്മൾ 20,000 രൂപയിൽ താഴെയാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 200 രൂപ പ്ലസ് ജി എസ് ടിയും 25,000 രൂപക്ക് മുകളിൽ 50,000 രൂപ വരെയാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 175 രൂപ പ്ലസ് ജി എസ് ടിയും 50,000 രൂപക്ക് മുകളിൽ 100,000 രൂപ വരെയാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 150 രൂപ പ്ലസ് ജി എസ് ടിയും 100,000 രൂപക്ക് മുകളിൽ 2,500,000 രൂപ വരെയാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 125 രൂപ പ്ലസ് ജി എസ് ടിയും 2,500,000 രൂപക്ക് മുകളിൽ 500,000 രൂപ വരെയാണ് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതെങ്കിൽ 100 രൂപ പ്ലസ് ജി എസ് ടിയും 500,000 രൂപക്ക് മുകളിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 75 രൂപ പ്ലസ് ജി എസ് ടിയുമാണ് നമ്മൾ നോൺ മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് നൽകേണ്ടി വരിക. ഇനി എ ടി എം റിലേറ്റഡ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് വേരിയൻ്റിൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ നടത്താം. അതിപ്പോൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിലും അൺലിമിറ്റഡ് ആണ്. മറ്റു ബാങ്കുകളുടെ എ ടി എം ആണെങ്കിൽ നമുക്ക് ഒരു മാസം 5 ഇടപാടുകളാണ് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ആ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പെർ ട്രാൻസാക്ഷന് 21 രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പെർ ട്രാൻസാക്ഷന് 11 രൂപ പ്ലസ് ജി എസ് ടിയും സർവീസ് ചാർജായി ഈടാക്കും. പിന്നെ ഇന്റർനാഷണൽ എ ടി എം റിലേറ്റഡ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 100 രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 25 രൂപ പ്ലസ് ജി എസ് ടിയും ഈടാക്കും. ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് ആയിട്ട് ഈടാക്കുന്നത് 3.5% പ്ലസ് ജി എസ് ടി ആണ്. ഡൈനാമിക് കറൻസി കൺവെർഷൻ ചാർജ് ആയിട്ട് വരുന്നത് 1% പ്ലസ് ജി എസ് ടി ആണ്. പിന്നെ ഫ്യൂവൽ സർചാർജ്, അതുപോലെ തന്നെ റെയിൽവേ സർചാർജ് വരുന്നത് ട്രാൻസാക്ഷൻ എമൗണ്ടിന്റെ 2.5% പ്ലസ് ജി എസ് ടി ആണ്. മിനിമം 10 രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും. നിങ്ങൾ ഫെഡറൽ ബാങ്കിന്റെ കറണ്ട് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. ഏത് വേരിയന്റ് ആണ് ഉപയോഗിക്കുന്നതെന്നും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.